മാതാപിതാക്കളെ മക്കൾ വൃദ്ധസദനങ്ങളിലും തെരുവിലും ഉപേക്ഷിക്കുന്ന സംഭവങ്ങൾ പെരുക്കിവരുന്ന കാലഘട്ടത്തിൽ മരിച്ച പിതാവിന്റെ ആഗ്രഹം നിറവേറ്റി പുതു മാതൃകയാക്കുകയാണ് മുംബൈ സ്വദേശിനി നാരായണി സുബ്രഹ്മണ്യൻ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ദാഹമകറ്റാൻ കുടിവെള്ള ടാങ്ക് നിർമ്മിച്ചു നൽകിയാണ് നാരായണി സുബ്രഹ്മണ്യൻ മരണമടഞ്ഞ പിതാവിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് മുംബൈ ബാൽമോഹർ വിദ്യാമന്ദിർ റിട്ടയർഡ് പ്രിൻസിപ്പലാണ് നാരായണി സുബ്രഹ്മണ്യൻ ഇവരുടെ പിതാവ് കെ എൻ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് എരുമപ്പെട്ടി സർക്കാർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കടങ്ങോട് തെക്കുമുറിയിൽ താമസിച്ചിരുന്ന നാരായണൻ തുടർന്ന് കുടുംബത്തോടൊപ്പം മുംബൈയിലേക്ക് താമസം മാറ്റി മുംബൈ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന നാരായണൻ തന്റെ ബാല്യം ചിലവഴിച്ച കടങ്ങോട് ഗ്രാമത്തെക്കുറിച്ചും പഠനം നടത്തിയിരുന്ന എരുമപ്പെട്ടി സ്കൂളിനെ കുറിച്ചുമുള്ള ഓർമ്മകൾ എന്നും മക്കളുമായി പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം നാരായണൻ മരിച്ചു താൻ പഠിച്ച എരുമപ്പെട്ടി സ്കൂളിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്നും സ്കൂളിനായി എന്തെങ്കിലും നൽകണമെന്നും നാരായണൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അച്ഛൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്ന അഭിലാഷം നിറവേറ്റുന്നതിനു വേണ്ടിയാണ് ഇളയപുത്രിയായ നാരായണി സുബ്രഹ്മണ്യൻ ലക്ഷം രൂപ ചെലവഴിച്ച് എരുമപ്പെട്ടി സർക്കാർ സ്കൂളിൽ കുട്ടികൾക്കായി കുടിവെള്ള ടാങ്ക് നിർമ്മിച്ചു നൽകിയത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ നാരായണൻ കുടിവെള്ള ടാങ്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു പി പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ എസ് എം സി ചെയർമാൻ എം എ ഉസ്മാൻ സ്കൂൾ പ്രിൻസിപ്പൽ സി എം പൊന്നമ്മ പ്രധാന അധ്യാപിക എം സി സുഭാഷിണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഡി സി വി ന്യൂസ്